തൗറാത്ത് മുസലിബി അലൈഹിസ്സലാമിന്റെ തഴവത്ത് തീരനോടുകൂടി തൗറാത്തിന്റെ കാലാവധിയും കഴിഞ്ഞു. തൗറാത്തിന്റെ അനുയായികൾ, തൗറാത്ത് ഇറക്കപ്പെട്ടിട്ടുള്ള ആ സമുദായം അതിനെ പൂർണ്ണമായും മാറ്റിമറിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സബീഹും ഗബൂറും മറ്റുള്ള ഏടുകളുമൊക്കെ ആ മതത്തിന്റെ അനുയായികൾ, ആ മഹാന്മാരായ അംബിയാ മുർസലീങ്ങൾ വഫാദാകളോട് കൂടി ആ ഗ്രന്ഥങ്ങളിൽ അവർക്ക് മാറ്റമറിക്കാൻ വേണ്ടി പറ്റുന്ന തിരുത്തലുകളൊക്കെ വെച്ച് ആ ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ എത്തി പൂർണ്ണമായും അത് നശിച്ചു. ഖുർആനിന്റെ അവസ്ഥ അതല്ല. ഏത് നിനക്കാണ് ഇവിടെ അവതരിപ്പിച്ചത്, ആ അവതരിപ്പിച്ച അതേ രൂപത്തിൽ ഖിയാമത്ത് നാളെ വരെ അല്ലാഹു തആല അതിന്റെ സംരക്ഷണം, അതിനെ അല്ലാഹു തആല സംരക്ഷിക്കും എന്ന് അല്ലാഹു തആല തന്നെ വാഗ്ദത്തം ചെയ്തു. അതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരു സംഗതിയാണ്, ഖുർആനുൽ അദീം ഒഴിച്ച് മറ്റുള്ള കിതാബുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അവതരിപ്പിച്ചത് ഓരോ ഗ്രന്ഥങ്ങളായിട്ടാണ്. ഈസാബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഇഞ്ചീലിനെ ഒരു കിതാബിന്റെ രൂപത്തിൽ പരിപൂർണമായി ഒറ്റയടിക്ക് അല്ലാഹു തആല ഇഞ്ചീലിനാണ് ഈസാബി അലൈഹിസ്സലാമിന് കൊടുത്തത്. മുസലബി അലൈഹിസ്സലാമിന് തൂർസന പർവ്വതത്തിൽ വെച്ച് തൗറാത്ത് അല്ലാഹു തആല 10 പലകകളിലായിട്ട് എഴുതിയിട്ട് ഒരുമിച്ച് കൊടുത്തു. അതുപോലെ തന്നെ സബൂറും മറ്റു ഏടുകളുമൊക്കെ. എന്നാൽ ഖുർആനിന്റെ അദീമിന്റെ നിലപാട് അങ്ങനെയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൈവത്തിന്റെ കാലഘട്ടമായ 23 കൊല്ലക്കാലം കൊണ്ടാണ് അല്ലാഹു തആല ഖുർആനുൽ അദീമിനെ അവതരിപ്പിച്ച് പൂർത്തിയാക്കുന്നത്. പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദ്റിൽ ഹിറ ഗുഹയിൽ വെച്ച് ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയ ആ ആയത്തുകൾ ആദ്യമായി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. അങ്ങനെ അവസാനം 23 കൊല്ലം, അവിടുന്ന് വഫാത്താകുന്ന കൊല്ലം ഹജ്ജത്തുൽ വിദാ നിർവഹിച്ച് അറഫയിൽ വെച്ച് അവിടുന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അയ്യവും അക്കുമത്തു ലഖും ദീനക്കും ഫാത്തുമത്തു അലൈക്കും നിർമത്തി വറദീത്തു ലഖും ഇസ്ലാമ ദീന എന്ന ഖുർആനുൽ അദീമിന്റെ അവസാനത്തെ ആയത്ത് ഇറക്കി കൊടുത്തുകൊണ്ട് 23 കൊല്ലക്കാലത്തെ ജീവിതം കൊണ്ടാണ് പഠിപ്പിച്ചു കൊടുത്ത ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തിയ അതേ കൊലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നിട്ട് ഒരു ആയത്ത് അതിന്റെ പരിപൂർണമായ രൂപത്തിൽ അതിന്റെ ഓരോ ഹർഫുകളും അതിന്റെ മഖ്റജിൽ നിന്ന് അതിന്റെ ശരിയായ ഖിറാഅത്ത് രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഓതി പഠിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആയത്ത് കൃത്യമായി ഓതി പഠിച്ച ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ആ ആയത്തിന്റെ കൃത്യമായ മൈനയും ആയത്തിൽ പറയുന്ന കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കും. ആദ്യം ആ ആയത്ത് ഖുർആനിൽ അറിയുന്ന ആയത്തിന്റെ തിലാവത്ത് അതിന്റെ ഓത്ത് കൃത്യമായ നിലയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ആ ആയത്ത് അവിടെ നിന്ന് കൃത്യമായി പഠിച്ച ശേഷം ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ മരണ അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത അതേ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആയത്തും ആ ആയത്തിന്റെ മരണയും കൃത്യമായി പഠിച്ച ശേഷം സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും അവർക്ക് ആ ആയത്തെ
അതിന്റെ തിലാവത്ത് അത് പഠിപ്പിച്ചു കൊടുത്ത് ആ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ മാന കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് ശേഷം അത് അവിടുത്തെ ജീവിതത്തിൽ കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് 23 കൊല്ലക്കാലം കൊണ്ട് ഖുർആനുൽ അദീം ഇവിടെ അവതരിച്ചു കിട്ടിയത്. ഖുർആനുൽ അദീമിലെ ഓരോ ആയത്തും ഓരോ സന്ദർഭത്തിൽ സാന്ദർഭികമായി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയത്തും ആയത്തിന്റെ മൈനയും അവിടുത്തേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവിടുന്ന് സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ 23 കൊല്ലക്കാലം കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനുൽ അദീം അവതരിച്ചു കിട്ടി. ആ ഖുർആനുൽ അദീം ഏത് നിലക്കാണോ ജിബ്രീൽ അലൈഹിസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആ ആയത്ത് അതിന്റെ തിലാവത്ത് അതിന്റെ മൈനയും ഇന്നും അതുപോലെ ഇവിടെ നിലനിൽക്കുന്നു. ആ നിലക്ക് ഖിയാമത്ത് നാള് വരെ അതിവിടെ നിലനിൽക്കുകയും ചെയ്യും. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുത്തിട്ടുള്ള സംഗതിയ. ആ നിലക്ക് അതിവിടെ നിലനിൽക്കണം. ആ നിലനിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പല വഴികളും ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒന്നാണ് ശരിയായ നിലക്ക് ആ ഖുർആൻ ഹിഫ്ളു ചെയ്യുന്ന അതിന്റെ ലഫ്ളും മൈനയും ഹിഫ്ളു ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഇവിടെ അല്ലാഹു തആല ഖിയാമത്ത് നാള് വരെ നിലനിർത്തും എന്നുള്ളത്. ഖിയാമത്ത് നാള് നിലനിൽക്കുന്നത് വരെ ഖുർആനുൽ അദീം അതിന്റെ യഥാർത്ഥമായ തിലാവത്തും അതിന്റെ ഓത്തും അതിന്റെ മായനയും പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തിയ ഒരു വിഭാഗം ഖുർആനുൽ അദീം അതിന്റെ യഥാർത്ഥമായ തിലാവത്ത് അതിന്റെ യഥാർത്ഥമായ ഓത്ത് ഏത് നിലക്കാണോ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തത് ആ നിലക്ക് ഇവിടെ ഓതി പഠിക്കുന്ന ഒരു വിഭാഗം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാം സഹാബത്തിലും ഏത് നിലക്കാണോ ഖുർആനിലെ ഓരോ ആയത്തിന്റെയും മായന പഠിപ്പിച്ചു കൊടുക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തത് അതുപോലുള്ള ഒരു വിഭാഗം ശരിയായ നിലക്ക് അതിന്റെ തിലാവത്തും അതിന്റെ മായനയും പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത ഒരു വിഭാഗം നിലനിൽക്കുന്നത് വരെ ഈ ഉമ്മത്തിൽ ഒരു വിഭാഗം യഥാർത്ഥത്തിൽ പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിത്തീരും. മഹാന്മാരായ ഉലമാക്കൾ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിനെ അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഒരു പരിപാടിയാണ് ഖുർആനുൽ അദീം ഹിഫ്ളാക്കുക എന്നുള്ളത്. നമ്മളെ കഴിഞ്ഞു പോയ ഉലമാക്കളെല്ലാം നമുക്ക് അറിയുന്ന ഉലമാക്കളെല്ലാം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഖുർആനുൽ അദീം ഹിഫ്ളാക്കി ഫീ സാബിഇ വിലാദതിഹി ഫീ സാബിഇ സിന്നിഹി അദ്ദേഹത്തിന്റെ 7-ാമത്തെ വയസ്സിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ 7-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയവരാണ്. കഴിഞ്ഞു പോയ ഉലമാക്കൾ എല്ലാവരും ഇവിടെ കഴിഞ്ഞു പോയ മഹാന്മാരായ ഉലമാക്കളെല്ലാം ഖുർആനുൽ അദീം ഹിഫ്ളാക്കിയവരാണ്. ഖുർആനുൽ അദീം ഹിഫ്ളാക്കുകയും അതിന്റെ മായന പഠിക്കുകയും അതിൽ നിന്ന് ദീൻ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തവരാണ് കഴിഞ്ഞു പോയ ഉലമാക്കൾ. നമുക്കിവിടെ ഒരു സംശയം വരും, പലരും ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഓരോ വർഷവും തഫ്സീറുൽ ഖുർആനിന്റെ കോഴ്സുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ അടുത്ത കാലത്തു തന്നെ ഇപ്പോൾ ഞാനൊരു വീട്ടിൽ പോയി, ഒരു കല്യാണത്തിന് വേണ്ടി പോയപ്പോ അവിടെ 3 ചെറിയ മക്കൾ, ആ 3 മക്കള് അവിടെ രക്ഷിതാക്കളെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവരെ ഖുർആൻ ഹിഫ്ളാക്കണം, ഹാഫിളിങ്ങളാകണം, അതിനു വേണ്ടി ഉസ്താദ് ദ്വാരക്കണം. എവിടെ പോയാലും ഉസ്താദ്മാരുടെ
മക്ക ചോദിച്ചാൽ അറിയാം ഖുർആൻ ഇഹ്ലാക്കാൻ വേണ്ടി ദ്വാരക്കുക എന്ന് പറയും. അങ്ങനെ അതിലേക്ക് മക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ എനിക്ക് അത്ഭുതം തോന്നി. 28 മക്കൾ, ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ മസ്ജിദിൽ വന്നപ്പോ സാധുമായി സംസാരിച്ചു. സാധു പറഞ്ഞു എന്നോട്, നമ്മുടെ പള്ളിയിൽ ഒരു ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങണം, ബഹുമാനപ്പെട്ട ഉസ്താദ് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇത്ര വലിയൊരു സംവിധാനത്തോടുകൂടി, ഇത്രയും വലിയ ഒരു സംവിധാനത്തോടുകൂടി, നല്ല ഒരു ക്യാൻറ്റീൻ, മക്കൾക്ക് താമസിക്കാനുള്ള നല്ല സൗകര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള നല്ല ഒരു ചുറ്റുപാടോടുകൂടി, ഇത്രയും നല്ല ഒരു സെറ്റപ്പോടുകൂടിയുള്ള ഒരു സംവിധാനമാണ് എന്ന് എന്നെ വിഷയത്തിൽ ക്ഷണിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. വന്നപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതവും ഒരു സന്തോഷവും തോന്നി. 28 മക്കളുടെ ഉത്തരവാദിത്വം ഇത്രയും പെട്ടെന്ന് ഏറ്റെടുക്കാൻ ഈ നാട്ടുകാർക്ക് എങ്ങനെ സാധിച്ചു? അൽഹംദുലില്ല. എന്റെ മുന്നിലിരിക്കുന്ന നമ്മുടെ തംസീർ ഹാജി, അതുപോലെ നമ്മുടെ മൊയ്തീൻ ഹാജി, ഇവരെ എന്റെ പേരെ നടത്തുന്ന ഒരു തഹ്ഫീദുൽ ഖുർആൻ മാങ്കടവിൽ, അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. അവർ രണ്ടാളും പെട്ടെന്ന് ആലോചിക്കുന്നുണ്ടാവും, ഇവർക്കെങ്ങനെയാണ് എത്രയും പെട്ടെന്ന് 28 മക്കളെ കൊണ്ട് ഇവർക്കൊരു സംവിധാനം തുടങ്ങാൻ വേണ്ടി സാധിച്ചത്, എന്തായിരിക്കും ഇവരുടെ ഇന്ന് ഇവരിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. അൽഹംദുലില്ല, അല്ലാഹു തആല കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നിങ്ങളൊക്കെ നന്നായി ആലോചിക്കേണ്ടുന്ന ഒരു സംഗതി നമ്മുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ തഹ്ഫീദുൽ ഖുർആൻ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്? നമ്മുടെ നന്ദി ദാറുസലാം 50 സ്ഥാപനത്തിന് അഫിലിയേഷൻ കൊടുത്തു തഹ്ഫീദുൽ ഖുർആനിൽ. ആയിരക്കണക്കായ മക്കൾ അതിൽ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ എവിടെ ചെന്നാലും എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ഖുർആനുൽ അദീമിന്റെ തിലാവത്ത്, യഥാർത്ഥമായ നിലക്കുള്ള ഖുർആനിന്റെ തിലാവത്ത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകൾ നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തസിലായ സനദോടുകൂടിയുള്ള ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഞാനൊക്കെ ഖുർആൻ പഠിക്കുന്ന കാലം 1970 കാലഘട്ടങ്ങളിലാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അതിനെ മുമ്പൊക്കെ പ്രായമുള്ള ആളുകൾ ഇവിടെയുണ്ട്. 1970 കാലങ്ങളിലൊക്കെ ഞങ്ങളെ മദ്രസയിൽ ചേർന്നാൽ ആദ്യമായി തഫ്ഹീമുൽ ഖുർആൻ എന്ന് പറയും, തഫ്ഹീമുൽ തിലാവത്ത്, അക്ഷരമാലകൾ പഠിക്കും. അക്ഷരമാലകൾ പഠിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ആദ്യമായി അന്ന് പഠിച്ചുകൊണ്ടിരുന്നത് ഖുർആനുൽ അദീം മാത്രമാണ്. ആ ഖുർആനുൽ അദീം കൃത്യമായി